ലോക്ക്ഡൗൺ തുടങ്ങിയതോടെ ആയിരക്കണക്കിന് വരുന്ന കാറ്ററിംഗ് തൊഴിലാളികളാണ് ദുരിതത്തിലായിരിക്കുന്നത്. വിവാഹത്തിൽ പങ്കെടുക്കേണ്ടവരുടെ എണ്ണം നിജപ്പെടുത്തിയതും കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നതുമാണ് ഇവരുടെ കാര്യം പരുങ്ങലിനാവാൻ കാരണം. എല്ലാ മേഖലയോടും കാണിക്കുന്ന പരിഗണന തങ്ങൾക്കും ലഭിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. കോവിഡിന്റെ മഹാമാരി ഒന്നാം ഘട്ടം മുതൽ ഈ രണ്ടാം ഘട്ടം വരെ ഒരുപാട് പ്രയാസങ്ങളാണ് നമ്മുടെ തൊഴിലാളികൾ ഇന്ന് അനുഭവിച്ചിട്ടുള്ളത്. അവർക്ക് ഇന്ന് തൊഴിലില്ലാത്ത ഒരവസ്ഥയിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സർക്കാർ പാചക തൊഴിലാളികൾക്കായിട്ടുള്ള പ്രത്യേക പാക്കേജ് നടപ്പിൽ കൊണ്ടുവരണം എന്നുള്ളൊരു ഡിമാൻഡാണ് ഞങ്ങൾ വെക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് ആരോഗ്യപരമായ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പ്രത്യേക ആരോഗ്യ ഇൻഷുറൻസ് സ്കീമിൽ അവരെ ഉൾപ്പെടുത്തണം. അതുപോലെ അവർക്ക് ക്ഷേമ ബോർഡിൽ അവരെ ഉൾപ്പെടുത്തണം എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചും കൊണ്ട് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. വാക്സിനിൽ ഇന്ന് വരെ ഞങ്ങൾക്ക് പരിഗണന കിട്ടിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് പാചക തൊഴിലാളികൾക്കാണ് ഏറ്റവും കൂടുതൽ മുൻഗണനാക്രമത്തിൽ ഈ കോവിഡ് വാക്സിൻ നൽകേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരുവിധം മറ്റേ വിവാഹങ്ങളും അതുപോലെ തന്നെ മറ്റു പല പൊതുപരിപാടികളൊക്കെ പങ്കെടുത്ത് പാചകം ചെയ്യുന്ന തൊഴിലാളികളാണ്. ആ സാഹചര്യത്തിൽ മുൻഗണനാക്രമത്തിൽ ഇന്ന് പാചക തൊഴിലാളികൾക്കാണ് വാക്സിൻ നൽകേണ്ടത്. അത് സർക്കാർ അതിനുള്ള സൗകര്യം ചെയ്തു തരണം എന്നാണ് ഞങ്ങൾ മലബാർ കുക്കിംഗ് കാറ്ററിംഗ് വർക്കേഴ്സ് യൂണിയൻ എന്നുള്ളവർക്ക് അതിൻ്റെ ജില്ലാ സെക്രട്ടറിയും എന്നുള്ളവർക്ക് ആവശ്യപ്പെടുന്നത്. ലോക്ക്ഡൗണിൽ ഭക്ഷണം കിട്ടാതെ വലയുന്നവരെ സഹായിക്കാനായുള്ള കമ്മ്യൂണിറ്റി കിച്ചനിലടക്കം ഇവർ സൗജന്യമായി സഹായിക്കുന്നുണ്ട്. വിവാഹത്തിനും മറ്റ് പരിപാടികൾക്കും സർക്കാർ ഇളവുകൾ നൽകി ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നവരെ പട്ടിണിയിൽ നിന്നും കരകയറ്റണമെന്നാണ് ഇവരുടെ ആവശ്യം. മലബാർ കുക്കിംഗ് കാറ്ററിംഗ് വർക്കേഴ്സ് യൂണിയന്റെ 10,000-ക്കണക്കിന് ആളുകൾ കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിലും കഷ്ടതയും ദുരിതവും അനുഭവിക്കുകയാണ്. ബാങ്ക് ലോൺ അടക്കാൻ കഴിയാതെ, വീട്ടിൻ്റെ വാടക കൊടുക്കാൻ കഴിയാതെ വളരെ ദയനീയ അവസ്ഥയിലാണ് മലബാർ കുക്കിംഗ് കാറ്ററിങ്ങിൻ്റെ ഭാരവാഹികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം സർക്കാരിൻ്റെ ഒരു കണ്ണ് അതിലേക്ക് പതിക്കണമെന്ന് വിനീതപൂർവ്വം സർക്കാരിനോട് അപേക്ഷിക്കുന്നു. അതോടൊപ്പം ജില്ലാ ഭരണകൂടവും ഒരു 100 ആളെങ്കിലും പരിപാടി നടത്തിയാൽ സാധാരണക്കാരായ പണിക്കാർക്ക് ഒരു ജീവൻ വെക്കും എന്നതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുമല്ല, രോഗികളായി ഈ മലബാർ കുക്കിംഗ് കാറ്ററിംഗ് വർക്കേഴ്സ് യൂണിയന് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റും കൂടിയാണ്. പാവപ്പെട്ട രോഗികൾക്ക് അവസരിക്ക് എല്ലാം തന്നെ സഹായിക്കുന്ന ഒരു സംഘടനയാണ് മലബാർ കുക്കിംഗ് കാറ്ററിംഗ് വർക്കേഴ്സ് യൂണിയന്. സർക്കാരുകളും ജില്ലാ ഭരണകൂടവും ഞങ്ങൾക്ക് നേരെ കണ്ണം തുറക്കുക. വാക്സിൻ മുൻഗണനാ പട്ടികയിൽ പൊതുസമൂഹവുമായി ഇടപെടുന്ന തങ്ങളെ ഉൾക്കൊള്ളിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. സഹായമായി മറ്റു സാമ്പത്തിക ആനുകൂല്യങ്ങൾ നൽകണമെന്നും ഇവരുടെ ആവശ്യങ്ങളുണ്ട്. ഈ കാര്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് മലബാർ കുക്കിംഗ് ആൻഡ് കാറ്ററിംഗ് വർക്കേഴ്സ് യൂണിയൻ സെക്രട്ടറി കാവുങ്ങൽ ബഷീർ, പ്രസിഡന്റ് ഫൈസൽ, ട്രഷറർ ഉമ്മർ കുറ്റിച്ചിറ എന്നിവർ പറഞ്ഞു.